സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് നീക്കം. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. വാർഡ് വിഭജന ഓർഡിനൻസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി, തീരുമാനം വൈകിയേക്കും. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ ജനസംഖ്യാനുപാതികമായി വിഭജിക്കാൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് അനുമതിക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌളാണ് ഓർഡിനൻസ് കൈമാറിയത്. ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കബറടക്കി. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കബറടക്കി. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ മഷ്ഹദ് നഗരത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ. ഷിയ ഇസ്ലാമിലെ 8-ാമത്തെ ഇമാമായിരുന്ന ഇമാം റൈസിയെ ഖബറടക്കിയിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിലാണ് റൈസിക്കും അന്ത്യവിശ്രമം ഒരുക്കിയത്. കോട്ടയത്ത് പക്ഷിപ്പനി, വളർത്തു പക്ഷികളെ കൊന്നൊടുക്കും, കോഴി വിൽപ്പനയടക്കം നിരോധനം. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. 9000 കോഴികളെയാണ് ഇവിടെ വളർത്തിയിരുന്നത്. കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. ന്യൂനമർദ്ദം, ഇന്നും അതിശക്തമായ മഴ. 2 ജില്ലകളിൽ റെഡ് അലർട്ട്, 3 ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ്. എറണാകുളത്തും തൃശൂരും റെഡ് അലർട്ടാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.